നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാർഷിക ബില്ലിനെതിരെ അതിർത്തിയിൽ പ്രതിഷേധിക്കുന്നവരുമായിട്ട് ഇന്ന് 10-ാം വട്ട ചർച്ചയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. കഴിഞ്ഞ 9 വട്ടത്തെ ചർച്ചയും പരാജയപ്പെടുകയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മാറ്റങ്ങൾ വരുത്താമെന്നുള്ള വിഷയങ്ങളൊക്കെ പൂർണ്ണമായും കർഷകർ തള്ളുകയും ചെയ്തതിനു ശേഷം ഇന്ന് നടക്കാൻ പോകുന്ന 10-ാമത്തെ ചർച്ചയിൽ സമവാക്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ പ്രോപ്പടിവിച്ചിരിക്കുന്നത്. സമരം ആരംഭിച്ചതിനു ശേഷമുള്ള ഈ ചർച്ചയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വിജ്ഞാൻ ഭവനിലാണ് കർഷക നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. കർഷകർ ഇപ്പോൾ പ്രധാനമായും പറയുന്നത് കേന്ദ്രം കർഷകരെ ഉപദ്രവിക്കാൻ വേണ്ടി കള്ളക്കേസിൽ കൊടുക്കാനും കേന്ദ്ര ഏജൻസികളായ NIA മുതലായ ഏജൻസികൾ ഉപയോഗിച്ച് കർഷക നേതാക്കൾക്കെതിരെ വലിയ തോതിൽ കേസ് അന്വേഷണം ഉൾപ്പെടെ നടത്തി അവരെ കൂടുതൽ ദുരിതത്തിലാക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള സ്റ്റേ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ചു വരികയാണ്. അത്തരത്തിലുള്ള നയങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ കർഷകരുമായി ഒരു അവസാനവട്ട ചർച്ച എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നയങ്ങൾ പോകുന്നത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കർഷകരുടെ പ്രക്ഷോഭം ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൽഹി പോലീസിനും വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ദിനത്തിന് മുമ്പേ തന്നെ കർഷക സമരം ഒത്തുതീർപ്പാക്കാൻ കഴിയുമോ എന്നുള്ള അവസാന ശ്രമമാണ് നടക്കുന്നത്. നിലവിൽ വിവാദമായിട്ടുള്ള 3 കാർഷിക നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കേന്ദ്ര സർക്കാരുമായി കർഷകർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇതാണ് ഒരു സമരമാർഗത്തിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം. ഈ 3 വിഷയങ്ങളും സുപ്രധാനമായിട്ടുള്ള കർഷകർക്കെതിരാണ് എന്നവർ വിശ്വസിക്കുന്ന 3 ബില്ലുകൾ, പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഇടനിലക്കാരുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ളവ എടുത്തു കളഞ്ഞു എന്ന് കേന്ദ്ര സർക്കാർ കർഷകർക്ക് ഉറപ്പ് നൽകിയിട്ടും ആ വിഷയത്തിലൊക്കെ കർഷകർ പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് തീറെഴുതി കൊടുക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ഒത്തുകളിക്കുന്നു എന്നാണ്. പ്രധാന കാര്യങ്ങളെപ്പറ്റി പ്രധാനമന്ത്രി നേരത്തെ തന്നെ അദ്ദേഹം മൻ കി ബാത്തിലൂടെയും അതോടൊപ്പം തന്നെ മറ്റ് അഭിസംബോധനകളിലൂടെയും രാജ്യത്തോട് വിശദീകരിച്ചിട്ടും കർഷകരുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ യാതൊരു അറുതിയും വന്നിട്ടില്ല. ഹരിയാനയിൽ ദുഷ്യന്ത് ചൗട്ടാല കോൺഗ്രസിലേക്ക് നീങ്ങുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നതും പഞ്ചാബിൽ ശിരോമണി അകാലിദളുമായിട്ട് സഖ്യമുണ്ടാക്കാൻ സാധ്യതയില്ല എന്ന തരത്തിലേക്ക് വന്നതും ഒക്കെ BJP ആശങ്കയിലാഴ്ത്തുന്നു. അതുകൊണ്ട് തന്നെ കർഷകരുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന തരത്തിലേക്ക് തന്നെയാണ് 10-ാം വട്ട ചർച്ച മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.